എന്നിട്ടല്ലേ അതല്ല സംവാദമാണോ നമുക്ക് വാർവിക്കാം, സംവാദമാണ് വാർവിക്കാം, അതല്ല നാത്തപരമായ തലക്ക് സുഖമായിട്ടാണോ നമ്മൾ വിട്ടുതരാം, ഒരു കുഴപ്പമില്ല വിട്ടുതരാം, വേണേ ഓട്ടർ സുഖിച്ചുകൊണ്ടാക്കി തരാം, കാരണം ഒറ്റയ്ക്ക് വിട്ട എവിടെയും പോയി ഇറങ്ങും. ആ ചോദിക്കുന്നേക്ക് ചോദിച്ചു പറട്ടെ, ചോദിച്ചു പറട്ടെ. അപ്പൊ അതുകൊണ്ട് അഭൗതികമായ വിഭാഗത്ത് ഭൗതികമായ വിഭാഗത്ത് ഇതിങ്ങനെ വേർതിരിവൊന്നുമില്ലാന്നാ, അതിന് ഏറ്റവും വലിയ പൊട്ടത്തരാം. ഒരു സംഗതി വിഭാഗത്താകെ തന്നെ അഭൗതികത കൽപ്പിക്കുമ്പോഴാണ്, അല്ലാ വിഭാഗത്തുണ്ടാവില്ല. അതുകൊണ്ടാ നമ്മളൊക്കെ പാമ്പിനെ പേടിക്കുന്നു, അത് വിഭാഗത്തല്ല. പാമ്പിനെ പൂജിക്കുന്നവൻ പാമ്പിനെ പേടിക്കുന്നു, അത് വിഭാഗത്താ. നമ്മളൊക്കെ എലിയെ പേടിക്കുന്നു, അത് വിഭാഗത്തല്ല. എലിയെ പൂജിക്കുന്നവൻ എലിയെ പേടിക്കുന്നു, അത് വിഭാഗത്താ. നമ്മളൊക്കെ ഉമ്മയെ സ്നേഹിക്കുന്നു, അത് ഉമ്മാക്കളെ വിഭാഗത്തല്ല. എന്നാ സിദ്ധനെ സ്നേഹിക്കുന്നു, സിദ്ധനുള്ള വിഭാഗത്താ. എന്താ വ്യത്യാസം? അത് അഭൗതികമായതാണ്. അപ്പൊ ഇയാക്കനഴുതു എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഭൗതിക അഭൗതികം വ്യത്യാസമില്ല എന്നല്ല, വിഭാഗത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അഭൗതികമായ നിൽക്കർപ്പിക്കപ്പെട്ട സംഗതിയാണ്, അപ്പോഴേ വിഭാഗത്താവുള്ളൂ. അതാണ് അക്സാത്തിന് കുതൂഴി. നിങ്ങൾ അവിടുന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ തഫ്താസാനിയുടെ ഇതിലുണ്ട് അല്ലേ 79-ാമത്തെ പേജിൽ, ആ സാധനതാണ് അക്സാത്തിന് കുതൂഴി വത്തതല്ലുടി. അതാണ് വിഭാഗത്ത്, അതാണ് അഭൗതികത, അതാണ് കാലകാലം കഥീര. അപ്പോഴേ വിഭാഗത്താവുള്ളൂ, അല്ലാതെ വിഭാഗത്താവൂല. ഒന്ന്. ഇനി മറ്റൊന്ന്, എന്ന പോലെ ഈ അവിടെ രണ്ട് വ്യത്യാസം ഇല്ലാന്ന, അവിടെയും വ്യത്യാസമുണ്ട്, അവിടെയും വ്യത്യാസമുണ്ട്. നേരത്തെ ഇവിടെ നബീർ സൂചിപ്പിച്ചുവല്ലോ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അല്ലാണ്ട് ചോദിക്കണം. ആ ചോദ്യം എന്താ? അഭൗതിക ചോദ്യ, ഭൗതിക ചോദ്യമല്ല, ഭൗതിക ചോദ്യമല്ല. അതെന്താ കാരണം? പഠിച്ചോ എന്റെ ചെരുപ്പ് തുന്നിത്തരോ എന്നല്ല ചോദിക്കണേ, അത് ചോദിച്ചവൻ കാഫിറായി പോവും, അല്ലാണ്ട് കളിയാക്കുക. ചെരുപ്പ് പൊട്ടുമ്പോ റബ്ബെ ചെരുപ്പ് പൊട്ടി, ഇവിടെ ആരും ചെരുപ്പ് തിന്ന മനുഷ്യന്മാരെ കാണില്ല, ഇതൊന്ന് തുന്നിക്കാട്ടിക്ക എന്ന് പറഞ്ഞാൽ അള്ളാനെ പരിഹസിക്കല, കാഫിറായി പോകും. പിന്നെ ചെരുപ്പിന്റെ വാറ് പൊട്ടി അള്ളാനെ ചോദിക്കണം, അതേതാ ചോദ്യം? അഭൗതിക ചോദ്യം. അഭൗതിക ചോദ്യം, റബ്ബെ ചെരുപ്പ് പൊട്ടി, ഒരു മാർഗം കാണില്ല, ചെരുപ്പ് കടയില്ല, തുന്നാൻ ആളുമില്ല, പ്രയാസമൊന്നും വരാതെ കാക്കണേ റബ്ബേ, ഇതെന്താ? അഭൗതിക തേട്ട. അതാ അള്ളാനോട് ചോദിക്കാൻ മതി. ഉപ്പില്ലേ റബ്ബിനോട് ചോദിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ അതെന്താ പഠിച്ചോ കടയിൽ പോയിട്ട് ഒരു അരക്കിലോ ഉപ്പ് വാങ്ങിക്കൊണ്ടോ എന്ന് ചോദിക്കില്ല, അത് ചോദിച്ചാൽ കാഫിറായി പോവും, അല്ലാന്നെ പരിഹസിക്കല. നേച്ചർ റബ്ബെ ഉപ്പില്ല, ഒരു ബുദ്ധിമുട്ട് വരരുത് റബ്ബെ, ഇതാ തേട്ടം. അതാണ് ഫിൽ ഉമൂരി കുല്ലിഹാ എന്ന് പറഞ്ഞത്, എല്ലാ കാര്യത്തിലും അള്ളാഹു മാത്രം സഹായം ചെയ്യും, അതൊക്കെ അഭൗതികമാണ്. ഈ ചോദ്യം നബിനോട് പറ്റുമോനാ? ചെരുപ്പ് പൊട്ടി റസൂലേന് ചെരുപ്പ് പൊട്ടി സഹായിക്കണേ പറയാൻ പറ്റോ? പറ്റൂല, ശിർക്കാണ്. റസൂലെ നിങ്ങളൊന്ന് എഴുതി വന്നിട്ട് എന്റെ ചെരുപ്പ് തുന്നി തന്നെയാണെങ്കിലോ? അത് അതപകേടാണ്, ഒരിക്കലും വിശ്വാസി പറയില്ല. രോഗം വന്നു, റസൂലെ എപ്പോഴും ഡോക്ടർമാരൊന്നുമില്ല, നിങ്ങളൊന്ന് വന്ന് പരിശോധിച്ചിട്ട് ഒരു നാല് ഗുളിക തരുമോ എന്നാണ് ഉദ്ദേശം, ഒരിക്കലുമല്ല. പിന്നെ ശിഫയാക്കണേ പറയുമ്പോഴോ? ഇതിനപ്പുറത്താണ്. അപ്പൊ റബ്ബിനോടുള്ള ചോദ്യമാണ് ഈ അഗ്നസ്ഥഴി. ആ ചോദ്യം നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചാലും ശിർക്കാണ്, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കബറിങ് വന്ന് ചോദിച്ചാലും ശിർക്കാണ്, അത് റസൂലിന്റെ കബറിങ് പോയാലും ശിർക്കാണ്, അത് ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്, അത് മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, കല്ലിനോട് ചോദിച്ചാലും ശിർക്കാണ്, മരത്തിനോട് ചോദിച്ചാലും ശിർക്കാണ്, ഈ മൈക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്. അതാണ് അഭൗതികം. ആ ചോദ്യം പറ്റുന്ന റംലിയല്ല, ലോകത്ത് ആര് പറഞ്ഞാലും ശരി പറ്റില്ല എന്ന് ഫൈസൽ പ്രധാനപ്പെട്ട സദിക്ക്, പ്രധാനപ്പെട്ട സദിക്ക് പറ്റില്ല എന്ന് അല്ലാഹും റസൂലും പഠിപ്പിച്ച സദിക്ക് പറ്റും. ചോദ്യം എഴുതി കൊടുത്തയച്ചതാ, അത് ശരി. അപ്പൊ ചോദ്യം വേറെ എഴുതി കൊടുത്തയച്ചതാ, നിങ്ങൾക്ക് ചോദ്യം ഒന്നുമില്ല, അല്ല ചോദ്യം കേൾത്തില്ലേ, ചോദ്യങ്ങൾക്കില്ലേ, വേറെ ആരോ എഴുതി കൊടുത്ത് അതിട്ട് വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ന്യായമല്ലോ. അതുകൊണ്ട് ഈ ചോദ്യം ഇത് ജായിസാണ് എന്ന് ലോകത്ത് ആര് പറഞ്ഞാലും നിങ്ങൾ അതിൽ വഞ്ചിതരാകണ്ട. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, അല്ലാഹുവിനോട് മാത്രം തേടുക, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, ശരിയായ മുഅ്മിനായി മുവഹ്ഹിദായി ജീവിക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അത്ര മതി, ആവശ്യത്തിനായിട്ടുണ്ട്, ആവശ്യത്തിനായിട്ടുണ്ട്, ഇപ്പൊ അത്യാവശ്യമായി, അല്ല ഇല്ല ഇപ്പൊ അത്യാവശ്യമായി, ഇനി ഒന്നുമില്ല ആരെയില്ല. ഇനി ഇൻഷാല്ലാ തയച്ച് ബുദ്ധിയുള്ള ആര് വരികയാണെങ്കിൽ അപ്പൊ കൊടുക്കാം നമുക്ക്. ആ അടുത്ത ചോദിക്ക്, ഇല്ലല്ല ഇല്ല അടുത്ത ചോദിക്ക്, ഇല്ലാന്ന് ഒന്നുമില്ല ആരെയില്ല, ഒന്നും ആരെയില്ല. ഞാൻ അടുത്ത ചോദിക്കട്ടെ, ഇനി ഇരുന്ന് കേട്ടോളി, ബാക്കി ഇത് കേട്ട് പഠിക്ക്, ഭക്ഷണം കഴിച്ച് നമ്മൾ പോവാം. ഒരു സംശയം ചോദിക്കാണ്, നമ്മളെ സമ്മേളനത്തിലെ നമ്മളെ പരപ്പനങ്ങാടി അക്ബർ കാക്ക പറഞ്ഞല്ലോ ഒരു വിഷ്ണു വിഷ്ണു എന്നുള്ള ഒരു പ്രയോഗം, അപ്പൊ ഈ വിഷ്ണു എന്നുള്ള പ്രയോഗം ജിന്നും മൽക്കിനെ പറ്റിയാലേ ഹിന്ദുക്കളെ ഈ ദൈവത്തിനെ പറ്റിയാണോ സാങ്കല്പികം എന്നുള്ള വിസ്തീകരിച്ചു തരണം. അദ്ദേഹം അവിടെ ഉന്നയിച്ചത് ജിന്നുകോടുള്ള ചില സഹായ ആവശ്യപ്പെടലുകൾ ശിർക്കല്ല, ശിർക്കിലേക്കുള്ള വഴിയാണ് എന്ന ഒരു വാദവുമായി വന്നാൽ ഇനി അമുസ്ലിമീങ്ങളിലേക്ക് ദൈവത്വമായി ഇറങ്ങുമ്പോൾ അവര് പറയാണ്
നിങ്ങളുണ്ടല്ലോ ജിന്നും മലക്കുന്നൊക്കെ പറയണേ, ഞങ്ങൾ പറഞ്ഞ വിഷ്ണുവും എന്താണ് ഒരു ജിന്നാണ് എന്ന് ഒരു പറഞ്ഞ നമ്മൾ എന്താ മറുപടി പറയാ എന്നാണ് അദ്ദേഹം അവിടെ ഉന്നയിച്ചത്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം തന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ആശങ്ക പറയുമെന്ന് അക്ബർ സാഹിബിനെ പരിചയമുള്ള നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വിഷ്ണു എന്താന്ന് വിശദമായി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതിയ ഒരാൾ തീർച്ചയായും ഇത് ചോദിക്കില്ല. പിന്നെ ആരെങ്കിലും ചോദിപ്പിച്ചതാണോ പറയിപ്പിച്ചതാണോ, അല്ലാഹു അഅലം, ഞാനിത് പറയുന്നില്ല. ഏതായിരുന്നാലും വിഷ്ണു എന്നുള്ളത് കേവലം സങ്കല്പമാണ്. അങ്ങനെ വിഷ്ണു ഉണ്ട് എന്ന് വിശ്വസിക്കാനേ വകുപ്പില്ല. ആ വിഷ്ണു സഹായം ചോദിക്കല് മാത്രല്ല, വിഷ്ണു നമ്മളെ കാണുന്നു എന്ന് വിശ്വസിച്ചാൽ ശിർക്ക്, വിഷ്ണു ശബ്ദം കേൾക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാണ്. ഈ വിഷ്ണു മാത്രല്ല, ഒരാളെ വിശ്വസിക്കാം മുഹിദീൻ ഷെയ്ഖ് നമ്മുടെ ഈ സദസ്സ് കാണുന്നുണ്ട് എന്നുള്ള വിശ്വസിച്ചാലോ ശിർക്കാണ്. മുഹിദീൻ ഷെയ്ഖ് നമ്മൾ കേൾക്കുന്നുണ്ട് വിശ്വസിച്ചാലോ ശിർക്കാണ്. എന്നാ ഒരു മലക്ക് ഈ സദസ്സിൽ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും എന്നുള്ള വിശ്വസിച്ചാലോ ശിർക്കല്ല. ഒരു ജിന്ന് ഒരു പക്ഷേ ഈ സദസ്സിൽ ഉണ്ടാകാം എന്നുള്ള വിശ്വസിച്ചാലോ ശിർക്കല്ല. കാരണം ജിന്നുകളും മലക്കളും എവിടെയും ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇൽമിന്റെ വേദികളിൽ മലക്കൾ എന്തായാലും ഉണ്ടാകും, ജിന്നുകളും ഉണ്ടാകാം. അപ്പൊ അതുണ്ടെന്ന് വിശ്വസിക്കലോ, അവർ കാണുമെന്ന് വിശ്വസിക്കലോ, അവർ കേൾക്കുമെന്ന് വിശ്വസിക്കലോ ശിർക്കല്ല. എന്നാ മുഹിദീൻ ഷെയ്ഖ് കാണുമെന്നോ വിഷ്ണു കാണുമെന്നോ വിഷ്ണു കേൾക്കുമെന്നോ ബദരീങ്ങൾ അറിയുമെന്നോ വിശ്വസിച്ചാൽ ശിർക്കാണ്. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് യാഥാർത്ഥ്യമാണ്, മറ്റേ സങ്കല്പമാണ്. ആ സങ്കല്പം തന്നെ ശിർക്കാണ്. അതുകൊണ്ട് അതിനുള്ള എന്ത് ചോദ്യവും ശിർക്കാണ്. ഇത് യാഥാർത്ഥ്യമാണ്, ആ യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിക്കൽ ശിർക്കല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിൽ സ്ഥിരപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് അംഗീകരിക്കലും ശിർക്കല്ല. പക്ഷെ വിളിച്ചു പ്രാർത്ഥനയാണോ, വിഷ്ണുവിനോടാണെങ്കിലും ശിർക്ക്, ജിന്നിനോടാണെങ്കിലും ശിർക്ക്, മലക്കിനോടായാലും ശിർക്ക്, ആരോടായാലും ശിർക്ക് എന്നതാണ് വസ്തുത. അസ്സലാമു അലൈക്കും. ഇപ്പോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാലേ, മുമ്പൊക്കെ നമ്മള് മരുഭൂമിയിലും അതുപോലെ തന്നെ പല രൂപത്തിലും മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഭൗതികവും ഭൗതികവുമാണ്. ഇപ്പൊ എന്റെ ചോദ്യം, ജിന്നും മലക്കും ഭൗതികമാണെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ എന്ന ആണ് എന്റെ ചോദ്യം. എന്റെ പേര് ഹൈദരാലി വെട്ടം സ്വദേശി. അതായത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും പഠിപ്പിച്ച ആശയമാണ് അഭൗതികമായി സഹായിക്കാനും ദോഷം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത്. അതിന് മറുവശം എന്താണ്? ബാക്കി ഒന്നിനും ആ കഴിവില്ല. ഉദാഹരണമായി അല്ലാഹ് സമീഉം ബസീറാണ്, അവൻ കേൾക്കുന്നവനാണ് കാണുന്നവനാണ്. ആ കേൾവിയും ആ കാഴ്ചയും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഹൽ തഅലമു ലഹു സമിയ, അള്ളാഹിനോട് പേരൊത്തവനെ നിനക്കറിയുമോ? അപ്പൊ അള്ളാനെ പോലെ സമീ ആയ അള്ളാനെ പോലെ ബസീറായ ഒന്നും ലോകത്തില്ല. ജിന്നുമില്ല, മലക്കുമില്ല, മനുഷ്യനുമില്ല. അപ്പൊ എന്നാ മനുഷ്യൻ സമീ അല്ലേ? മനുഷ്യനും സമീ ആണ് ഒരർത്ഥത്തിൽ. സൂറത്തു ഇൻസാനിൽ അള്ളാഹ് പറഞ്ഞു, ഫജഅൽനാഹു സമീഉം ബസീറ, ഇന്നാ ഖലഖൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഉം ബസീറ, മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിരിക്കുന്നു. ഇത് രണ്ടും എന്താ വ്യത്യാസം? മനുഷ്യൻ സമീ ആണ്, അല്ലാഹ് സമീ ആണ്. മനുഷ്യൻ ബസീറാണ്, അല്ലാഹ് ബസീറാണ്, കാണുന്നവൻ കേൾക്കുന്നവൻ. എന്താ വ്യത്യാസം? മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും ഭൗതികമായ സംവിധാനത്തിന്റെ ഉള്ളിലാണ്, കാര്യ കാരണ ബന്ധങ്ങളുടെ ഉള്ളിലാണ്. അതുകൊണ്ട് മനുഷ്യനെ കാണാവുന്നതിന് പരിധിയുണ്ട്, അതിനപ്പുറം കാണാൻ കഴിയില്ല. കേൾക്കാവുന്നതിന് പരിധിയുണ്ട്, അതിനപ്പുറം കേൾക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു സമീഉം ബസീറും എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലല്ല. അല്ലാഹുക്ക് ഭൗതികമായ സംവിധാനങ്ങൾ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അഭൗതികമായി ഒരു പരിധിയും പരിമിതിയുമില്ലാതെ കാണുന്നവനാണ് അല്ലാഹ്. അതിനാണ് നമ്മൾ അഭൗതികം എന്ന് പറയുക. ആ കാഴ്ച അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. കാരണം വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുക്ക് തുല്യമായി ആരുമില്ല. അതുപോലെ ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, സൂറത്തു ശൂറ 11-ാമത്തെ ആയത്ത്. അവനെ പോലെ യാതൊന്നുമില്ല, അവൻ എല്ലാം കേൾക്കുന്നു, എല്ലാം കാണുന്നു. ഒന്നുമില്ല അവനെ പോലെ പറഞ്ഞിട്ടാണ് സമീഉൽ ബസീർ പറഞ്ഞത്. അപ്പൊ സമീഉൽ ബസീർ എന്ന വിഷയത്തിലും അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ മൊത്തത്തിൽ ഖുർആനും ഹദീസിന്റെയും അടിസ്ഥാന അധ്യാപനമാണ് അഭൗതികമായ വഴിയിൽ കാര്യ കാരണ ബന്ധങ്ങൾക്കതീതമായി കാണാനും കേൾക്കാനും സഹായിക്കാനും ഇടപെടാനും എല്ലാം കഴിയുന്നവൻ അല്ല മാത്രം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ചോദിക്കപ്പെടേണ്ടവനും അല്ല മാത്രം. ഈ കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് ഇബാദത്ത് അങ്ങോട്ട് പോവുക. ജാളത്തിലേക്ക് മനുഷ്യൻ പോകണെന്തിനാ? അവിടെ പോയി തേടിയാൽ ജാളത്തിലെ ഷെയ്ഖ് ഈ തേട്ടം കേൾക്കും എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴേ അങ്ങോട്ട് പോവുള്ളൂ.
അമ്പലത്തിലേക്ക് പോയി പൂജിക്കുന്ന എന്തിനാ, അവിടെ പോയി പൂജിച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠ എന്റെ പ്രശ്നം അറിയും എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈസാ നബി എന്റെ പ്രാർത്ഥന അറിയും കേൾക്കുമെന്ന് വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. അല്ലെ ചോദിക്കൂല. അപ്പൊ ആ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാന അധ്യാപനമാണ് അഭൗതികമായ കഴിവുകൾ റബ്ബിന്റെ മാത്രം പ്രത്യേകത, അവനെ പോലെ അതൊന്നുമില്ല. എന്നാ ജിന്ന അഭൗതികാണെന്നോ മലക്കിന്റെ കഴിവ് അഭൗതികാണെന്നോ ചില മനുഷ്യന്മാർക്ക് അഭൗതിക കഴിവുണ്ട് എന്നോ ഒക്കെ വിശ്വസിക്കുമ്പോൾ ഇവരെ റബ്ബിനോട് തുല്യപ്പെടുത്തലായി മാറി, റബ്ബിൽ പങ്കു ചേർക്കലായി മാറി. അള്ളാഹുവിന്റെ നാമങ്ങളിൽ, ഗുണങ്ങളിൽ, വിശേഷണങ്ങളിൽ, പ്രവൃത്തികളിൽ പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കലായി മാറി. അമാനി മൗലവിയുടെ കൂടെ ഖുർആൻ പരിഭാഷ എഴുതാൻ സഹായിയായി നിന്ന പി കെ മൂസ മൗലവി അദ്ദേഹം എഴുതി, അഭൗതികമായി ഗുണവും ദോഷവും ചെയ്യാൻ വല്ല സൃഷ്ടിക്കും സാധിക്കുമെന്ന് വല്ലവനും വിചാരിച്ചാൽ ആ വിചാരം തന്നെ തൗഹീദിനെതിരാണ്, അഥവാ ശിർക്കായി തീരുന്നു. 1989 ഫെബ്രുവരിയിലെ അൽമലാലും വന്നു, അഭൗതികമായി സഹായിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന വിശ്വാസം തന്നെ ശിർക്കാകുന്നു. കുഞ്ഞീതു മദനിയും എഴുതി, അഭൗതികമായി സഹായിക്കാനും ദോഷം വെച്ചാലും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ, പടപ്പിൽ ആർക്കും കഴിയില്ല. അപ്പോൾ അത് വിശുദ്ധ ഖുർആൻ അധ്യാപനമാണ്, ഹദീസുകൾ അധ്യാപനമാണ്. നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം പാരമ്പര്യമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളരെയേറെ വളക്കൂറുള്ള മണ്ണാണ്. അതായത് വാരണാക്കര, അല്ലൂര്, പുറ്റൂര് ഈ പ്രദേശങ്ങളിലുള്ള എന്നെ ഞാനുമായിട്ട് സംസാരിക്കുന്ന ചിലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് 10-12 വർഷത്തിനുള്ളിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്രയേറെ പല ഭിന്നതകൾക്കും കാരണം. അതിൽ പല വ്യക്തികളും പറഞ്ഞത് അനുഷ്ഠാനപരമായി പല വ്യക്തികളിലും ഒരു തീവ്രതയുണ്ട്. ഈ തീവ്രതയല്ലേ ഈ ഭിന്നതക്ക് കാരണമെന്നാണ്. ഇതിൽ വസ്തുതയുണ്ടോ? രണ്ടാമതൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഫൈസൽ മുസയാരുടെ സൂപ്പർ ബസാർ സിഡിയിൽ പ്രാർത്ഥന അല്ലാഹു പ്രാർത്ഥന എല്ലാവരും കേൾക്കില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു വീട് തരണേ, എനിക്കൊരു വിസ തരണേ. ഫൈസൽ മുസലിയാരെ അത് കേട്ടില്ലേ? അപ്പോൾ അത് തെറ്റല്ലേ? അതിനൊരു ഉത്തരം തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബിഹി വൽ ഫായിസീന ബിറിള്ളാഹ്. സഹോദരന്മാരെ, ഒന്നാമത്തെ സുഹൃത്തിന്റെ ചോദ്യം, നമ്മുടെ വാരണാക്കര, തക്കംകുറ്റൂര്, അല്ലൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ്, പഴയ പാരമ്പര്യമായിട്ടുള്ള ആളുകളാണ് എന്ന്, അത് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി പറയാം. പക്ഷെ ഒരുപാട് ചേകനൂരികൾ കൂടി ഉള്ള സ്ഥലമാണ് നിങ്ങളുടെ തെക്കംകുറ്റൂരും അതേപോലെ പുല്ലൂരും അല്ലൂരും ഏരിയകളൊക്കെ. അപ്പം ഞങ്ങൾ കെ എൻ എമ്മിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ പാരമ്പര്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും ആദർശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഖുറാഫികളും കാലങ്ങളായി പറയുന്നതാണ്, വിദഗ്ധായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്വഹാബത്തിൻ്റെയും പ്രവാചകൻ്റെയും കാലത്തില്ലാത്ത പല വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവരും പറയുന്നു ഞങ്ങൾ പാരമ്പര്യത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് ഖുറാഫികൾ പറയുന്ന ആ പാരമ്പര്യവാദത്തിലേക്ക് മുജാഹിദുകൾ പോകരുതേ എന്നൊരു അപേക്ഷയുണ്ട്. ഇത്രയും കാലം ഞങ്ങളാരും പോയിട്ടില്ല, പക്ഷെ അങ്ങനെ പോകണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റിവെക്കണമെന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. പിന്നെ മുജാഹിദ് പ്രവർത്തകരിൽ ചിലർ തീവ്രവാദത്തിലേക്ക് പോകുന്നു, മതവിഷയങ്ങൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച പ്രകാരം കൃത്യമായി ജീവിതത്തിൽ പാലിക്കുമ്പോൾ ആ പാലിക്കുന്നതിനെ അതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനോട് അത്ര തന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ അത് ചെയ്യുന്ന ആളുകളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പ്രകാരം തങ്ങൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയും തങ്ങളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ISM എം എസ് എമ്മിൻ്റെയും പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് അതിലൂടെ തീവ്രവാദം ചിന്ത അല്ലെങ്കിൽ ആ നിലക്ക് അനുഷ്ഠാന തീവ്രത എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മഗ്രിബിന് മുമ്പ് സൂചിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ അത് ചെയ്യാനുള്ള താല്പര്യം മനസ്സ് ഒരു സത്യവിശ്വാസിക്ക് വേണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് കൂടെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ നടന്നിടത്ത് തൻ്റെ കാല് വെക്കുവാനും പ്രവാചകൻ ഇരുന്നിടത്ത് ഇരിക്കുവാനും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന്.
അപ്പൊ ആ സ്വഹാബികളുടെ മനഹജ് സ്വീകരിച്ചുകൊണ്ട് സലഫികൾ എന്ന് സ്വന്തത്തെ കുറിച്ച് പറയുന്ന നമ്മൾ അവർക്ക് ഹദീസുകളോടും പ്രവാചകന്റെ സുന്നത്തിനോടും എന്തൊരു താല്പര്യമുണ്ടായിരുന്നു, അതേ താല്പര്യം നമ്മൾക്ക് വേണം. അല്ലാതെ ഹദീസിനെ പരിഹസിച്ച് പ്രവാചകനെ പഠിപ്പിച്ച സുന്നത്തിനെ പുച്ഛിച്ച് അതിനോട് എതിർത്ത് തർക്കിച്ചിട്ട് എന്നിട്ടും ഞാൻ സലഫിയാണ് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പേരിന്റെ മൂട്ടിൽ സലഫി ഉണ്ടായത് കൊണ്ടും ഒരിക്കലും സലഫി ആവുകയില്ല. ആദർശത്തിൽ സലഫിയത്ത് വരികയും സഹാബത്ത് പ്രവാചകന്റെ സുന്നത്തിന് എപ്രകാരം സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്തോ ആ നിലക്ക് അതേ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പിൻപറ്റുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സലഫികളാണ് എന്ന് പറയുന്നതിലൊരു അർത്ഥമുള്ളൂ. മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പഠിപ്പിച്ച ഒരൊറ്റ സുന്നത്തും ഞാൻ പാഴാക്കുകയില്ല, കാരണം അതെങ്ങാനും ഞാൻ പാഴാക്കിയാലും ഇനി അഖാഫു അൻ അസീഅ, ഞാൻ പിഴച്ചേക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രവാചകന്റെ ഒരു സുന്നത്തിനെയും ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് മുജാഹിദുകളായ നമുക്ക് മാതൃക. അതേപോലെ തന്നെ മഹാനായ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള ഒരിക്കൽ പറയണ്ടായി, ആരെങ്കിലും തഹജ്ജുദ് നമസ്കാരം ഖിയാമുൽ ലൈൽ ഒഴിവാക്കുന്നു എങ്കിൽ അവൻ ഫാസിഖാണ്, വലാ തുഖബലു ഷഹാദതുഹും, അവന്റെ സാക്ഷി പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന. ഈ ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ അഭിപ്രായ പ്രകാരം ഖിയാമുൽ ലൈൽ വാജിബല്ല, സുന്നത്താണ്, മുസ്തഹബാണ്. മുസ്തഹബായ ആ കർമ്മം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ ഫാസിഖാണ് എന്ന് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ ഫത്വ കൊടുത്തു എങ്കിലും അതിന്റെ അർത്ഥം ആ നേതാക്കന്മാർക്ക് ഹദീസുകളോടുണ്ടായിരുന്ന താല്പര്യമാണ്, അതൊരിക്കലും മത തീവ്രവാദമായിക്കൊണ്ടോ അല്ലെങ്കിൽ അനുഷ്ഠാന തീവ്രമായിക്കൊണ്ടോ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള സുന്നത്തുകളെ നമ്മൾ സ്നേഹിക്കുകയും അത് ജീവിതത്തിൽ ആർക്കുമില്ലെങ്കിലും കുടുംബക്കാർ വെറുത്താലും നാട്ടുകാർ വെറുത്താലും അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് അതിൽ ഉണ്ട് എങ്കിൽ ഞാൻ അത് ചെയ്യാൻ താല്പര്യമുള്ളവനാണ് എന്ന മനസ്സോടുകൂടി ഇറങ്ങുക, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതും അതാണ് ജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ ഫൈസൽ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, ഇൻഷാല്ലാ അദ്ദേഹം മറുപടി. ചോദ്യത്തിലെ രണ്ടാമത്തെ വശം ഞാനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ തന്നെ വിശദീകരിക്കാൻ എഴുന്നേറ്റത്. അതിന്റെ തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ ഇപ്പോ സുഹൃത്ത് ചോദിച്ച ആ ഒരു വശം പല സ്ഥലത്തും പലരും പറഞ്ഞു കേൾക്കാറുള്ള വശം തന്നെയാണ്. അതിപ്പോ തെക്കൻകുറ്റൂരും അല്ലൂരും മാത്രമല്ല പറയാറുള്ളത്. അത് ഇടക്കാലത്ത് സുന്നത്തോടുള്ള ഒരു അഴകുഴമ്പൻ നിലപാട് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയുണ്ടായി. അബ്ദുസലാം സല്ലമിയാണ് അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ. അയാളെ പുസ്തകം തന്നെ ഉണ്ട്, ഇളവുകൾ ഇസ്ലാമിൽ. ആ പുസ്തകം വായിച്ചാല് ഇളവല്ല, എല്ലാം വളവാണ് എന്ന് മനസ്സിലാവും. അത് വായിച്ച ഒരാൾക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കണ്ടാല് ഇത് തീവ്രവാദം തോന്നിപ്പോകും. എല്ലാത്തിനും ഇളവുണ്ട്, ഇളവില്ലാത്ത ഒന്നുമില്ല. ഇളവ് ഇസ്ലാമിലുണ്ട് പലതിനും. പക്ഷെ ഇവിടെ ഇളവിനെ നിയമമാക്കി അവതരിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ശരിക്കും ഇളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള നിയമത്തിലുള്ള ഇളവാണല്ലോ. അപ്പൊ നിയമം വേറെയാണ്, നിയമം വേറെയാണ്. ആ നിയമം പാലിക്കാൻ കഴിയാതാകുമ്പോ അയാൾക്ക് റബ്ബ് നൽകുന്ന ഒരു തൽക്കാലമുള്ള ഒരു വിട്ടുവീഴ്ചയാണ് ഇളവ്. ഇളവ് മാത്രം തിരഞ്ഞുപിടിച്ച് അത് പുസ്തകമാക്കിയിട്ട് ഇളവുകളെ നിയമമാക്കി മാറ്റുകയാണ് അയാൾ ആ പുസ്തകത്തിൽ ചെയ്തത്. ആ ബുക്ക് വായിച്ചതാക്കി എന്താ തോന്നുക? ആ ഇസ്ലാമിന് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ചെയ്താൽ പോലെ എന്തിനാ ഇത്ര എടുങ്ങാറാക്കണത്? യഥാർത്ഥത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞതല്ല, ഇത് ഉള്ള നിയമം പാലിക്കാൻ കഴിയാതാകുമ്പോൾ അയാൾക്കുള്ള ഇളവാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം, അതൊരു ഇളവാണ്. അത് വായിച്ചിട്ട് എന്തിനാ പത്രം എടുങ്ങാറായിക്കാണ്ട് എല്ലാവരും അഞ്ചു വക്തും പള്ളിക്ക് ഇങ്ങനെ നിന്ന് നിസ്കരിക്കണത്? ഒരു കസേരക്കെട്ട് ആശ്വാസത്തിൽ ഇരുന്ന് നിസ്കരിച്ചൂടെ എന്നൊരു ചിന്തിച്ചാലോ? അങ്ങനെ ഒരാൾ 10 കൊല്ലം അയാൾ 5 വക്തം ഇരുന്ന് നിസ്കരിച്ചു, അയാൾ ഈ ബുക്ക് വായിച്ചാളാ എന്ന് സങ്കല്പിക്കുക. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഖത്തീബ് എന്നിട്ട് പറയാ, കൂട്ടുകാരൊന്നും ശരിയല്ല, നിന്ന് നിസ്കരിക്കണം, നിൽക്കല് ഫർളാണ്, നിസ്കാരത്തിൽ നിൽക്കാൻ കഴിയുന്നവൻ ഇരുന്നാൽ ആ നിസ്കാരം ശരിയാവില്ല, ഓ നിന്നേ നിസ്കരിക്കാവൂ. അപ്പൊ ഇവൻ പറയാം, എന്താവൂ ഇത് കുറച്ച് ഏറെയാണ്, ഇയാള് കുറച്ച് സ്ട്രോങ്. നമ്മൾ 8-10 കൊല്ലായി കസാലിട്ട് സുഖമായിട്ട് ഇരുന്ന് നിസ്കരിക്കുക, അപ്പൊ ഇയാള് പറയാ നിക്കല് ഫർളാന്ന് പറയാ, ഏറി വന്ന സുന്നത്ത് എന്ന് പറഞ്ഞ പോലെ ഫർളെന്ന് പറയണോ എന്ന് ചോദിച്ചാൽ അയാളെ കുറിച്ച് തീവ്രവാദി പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇവിടെ സംഭവിച്ചത്. സുന്നികള് തറാവിഹി 20 നിസ്കരിക്കുന്നു, നമ്മള് 11 നിസ്കരിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താ, ഹദീസിൽ 11 സ്ഥിരപ്പെട്ടത്, അതുകൊണ്ട് അതാണ് സുന്നത്ത്. അവര് പറഞ്ഞ എന്താ, തറാവിഹി വഹാബികൾ വെട്ടിച്ചുരുക്കിയ സംഗതി ഉള്ള 11 ഒരു 9 കൂട്ടി ആദ്യം, അങ്ങനെ കുറച്ചു കാലം ആ കൂട്ടിയ 20 പ്രചരിച്ചത്. പിന്നെ ഹദീസുകൾ തേടി പിടിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞ കൂട്ടത് ശരിയല്ല, 11 ശരി,
ഇപ്പൊ വന്ന് കണ്ടോ വെട്ടി ചുരുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങളൊക്കെ. പല സുന്നത്തുകളോടും അഴകുഴമ്പൻ നിലപാട് ഇടക്കാലത്ത് ഈ അബ്ദുസലാം സുല്ലമയും അയാൾ അനുകൂലിക്കുന്ന ആളുകളുടെയും ശ്രമഫലമായി ഉണ്ടായി. അതിൽ വന്നാണ് താടിയും അതുപോലെ കാര്യങ്ങളൊക്കെ. താടി സമൃദ്ധമാക്കാൻ ധാരാളം ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടു. ഇയാൾ പറഞ്ഞെന്താ, അതൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞതാ. ആ ഹദീസിലൊക്കെ കാണാം, ഖാലിഫുൽ മുസ്ലിഖീൻ, മുസ്ലിഖീങ്ങോട് എതിരാവുക, താടി സമൃദ്ധമാക്കുക. അപ്പൊ അന്ന് മുസ്ലിഖീങ്ങോട് എതിരാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നിപ്പോ മുസ്ലിക്കും മുസ്ലിമും വ്യത്യാസമില്ലല്ലോ, താടി ഉള്ളതും ഇല്ലാത്തതും എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോ വലിയ വിഷയമല്ല. എന്നാൽ നബിലങ്ങൾ പറഞ്ഞതാടി ഇന്നും മുസ്ലിഖീങ്ങൾക്കില്ല, അത് സലിഫേക്കേ ഉണ്ടാവുള്ളൂ. മുസ്ലിഖീങ്ങോട് എതിരാവുക, താടി സമൃദ്ധമാക്കുക എന്നാ പറഞ്ഞത്. മുസ്ലിഖീങ്ങൾക്കും താടിയുണ്ട്, അബൂജഹൽ ക്ലീൻ ഷേവ് ഒന്നല്ല. അബൂജഹൽ അബൂലഹബും ക്ലീൻ ഷേവ് അല്ല, താടി അവർക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? അവർ സമൃദ്ധമാക്കൂല, അവിടെ എതിരാകരുത്. അവർ സമൃദ്ധമാക്കില്ല, നിങ്ങൾ സമൃദ്ധമാക്കുക, അവരോട് എതിരാവുക. താടിയെ വെറുതെ വിടുക, അവരോട് എതിരാവുക. ഒരു വെറുതെ വിടൂല, അവര് വെറുതെ വിടൂല. ഒരു ഇടക്കിടക്ക് അത് വെട്ടി ലെവലാക്കി ഒരു ജയിലും കോലാക്കി കൊണ്ടടക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലും ശിർക്കിന മനുഷ്യന്മാർക്കത് വലിയ കാര്യം. എല്ലാ വെള്ളയച്ചും ബാബർ സാബ് കയറി ഒന്ന് ഒന്ന് മുഖം നന്നാക്കിയാല് ഒരു ഈമാണ്ടാവുള്ളൂ എന്നാ വരവെപ്പ്. അതന്നെയാണ് എതിരാവധി. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊപ്പിച്ചു. പിന്നെ ഹദീസ് തേടി പിടിച്ച് ഇയാളല്ലാത്ത മനുഷ്യന്മാർക്കും ഹദീസ് പഠിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇത് ശരിയല്ല കേട്ടോ, ഇയാള് പറഞ്ഞ വ്യാഖ്യാനം അയാളെ സ്വന്തം മകയാട്. അപ്പൊ കുറെ കാലം ഇയാളെ വഴുതേട്ടിട്ട് താടൊക്കെ വടിച്ചു ഉഷാറാക്കി നടന്ന് ഇങ്ങനെ ജീവിച്ച് ശീലായ മനുഷ്യൻ പറയാ, ഔ ഇത് പറഞ്ഞ കുറച്ച് അധികമാണ്, മറ്റതാണ് സുഖം. സുഖം മറ്റതായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ദീന് മാറൂതല്ലോ. അപ്പൊ അനുഷ്ഠാന തീവ്രത എന്ന് ഇപ്പൊ ചില മനുഷ്യന്മാര് ആസൂത്രിതമായും പ്രചരിപ്പിക്കുന്നുണ്ട്. സലഫികളെ മൂന്നാക്കി തിരിച്ചിട്ട് തീവ്രവാദി സലഫി എന്ന് വരെ പ്രസംഗിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്. എങ്ങനെ അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ല, നമുക്ക് അത്ഭുതം. ഏതായിരുന്നാലും അതിന്റെ ഒരു ഒരു സ്വാധീനം തന്നെയാണ് ആ പ്രചാരണങ്ങൾ നാട്ടിൽ നടക്കുന്നത്. ഇനി മറ്റൊന്ന് ചോദ്യത്തിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ഭാഗം, ദുആ കേൾക്കാൻ റഖീബത്തിന് കഴിയില്ല എന്ന് എന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു. ശരിയാണ്, റഖീബത്തിന് മാത്രമല്ല, റഹ്മാനായ റബ്ബല്ലാത്ത ഒരുപടപ്പിനും ദുആ കേൾക്കാൻ കഴിയില്ല. അള്ളാഹിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത് അള്ളാഹുവാണ് സമീഉ ദുആ എന്നാണ്. ദുആ കേൾക്കുന്നവൻ അല്ലാ, മുജീബു ദുആ, ദുആക്ക് ഉത്തരം ചെയ്യുന്നവൻ അല്ലാ. ഇവിടെ ജിന്നിനെ വിളിച്ചാ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്കെതിരെ ഈ വക എല്ലാ ഒച്ചപ്പാടും നടത്തുന്നത്. എന്നിട്ട് ഓൻ തന്നെയാണ് പടച്ച റബ്ബല്ല ദുആ കേൾക്കൂല എന്ന് പറഞ്ഞത് കളിപ്പിട്ടിട്ട് തിരിച്ചിങ്ങോട്ട് അടിക്കുന്നത്. യഥാർത്ഥ ദുആ എന്നുള്ളത് ഒരു മനുഷ്യന്റെ കൽബിൽ നിന്ന് വരുന്ന തേട്ടമാണ്. അതിന് പദങ്ങൾ വേണമെന്നില്ല, അത് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നില്ല. സംസാരിക്കാൻ കഴിയാത്ത ഒരാളും ദുആ ചെയ്യുന്നുണ്ട്. അയാളെ ദുആ എവിടുന്ന വാക്കുകൊണ്ടാണോ? അല്ല, ദുആ കൽബിൽ നിന്നാണ്. അത് ആണ് ദുആ എല്ലാ ഇബാദത്തും. ആ ദുആ കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും ഉത്തരം ചെയ്യാനും റഹ്മാനായ റബ്ബിനെ കഴിയൂ. ആ ദുആക്ക് ഉപയോഗിക്കുന്ന പദങ്ങളും ആ ദുആന്റെ ഭാഗമായി ചെയ്യുന്ന ചെയ്തികളും കാണാനും കേൾക്കാനും എല്ലാവർക്കും കഴിയും, സംശയമൊന്നുമില്ല. ഞാനിവിടെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി, നിങ്ങളെല്ലാവരും കേട്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടു. അപ്പൊ നിങ്ങൾ ദുആ കേൾക്കും എന്ന് പറയാൻ കഴിയോ? ഈ ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം, ദുആയുടെ ബാഹ്യമായ പദം കേൾക്കുന്നു. ഒരാൾ കൈ പൊക്കി കാണുന്നു, എന്ത് മനസ്സിലാവും? അയാൾ ദുആ ചെയ്യുകയാണ്. അയാൾ ഉച്ചരിക്കുന്നില്ല, മിണ്ടുന്നില്ല, കൈ ഇങ്ങനെ പൊക്കി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായാൽ പ്രാർത്ഥിക്കുകയാണ്. അയാളുടെ ഈ ദുആക്ക് അയാൾ ഉപയോഗിച്ച ഈ രീതി അത് മറ്റവൻ കണ്ടു. പക്ഷേ ഈ കൈ പൊക്കിയത് ഇഖ്ലാസോട് കൂടിയാണോ? ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടാണോ? ജനങ്ങളെ കബളിപ്പിക്കാനാണോ? ഇതിന് ഉള്ളിലവന്റെ ഉദ്ദേശം എന്താണ് എന്നെല്ലാമുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന അതുമായി ബന്ധപ്പെട്ട അറിവ് അത് റഹ്മാനായ റബ്ബിന് മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ രസം, ഇപ്പൊ 4 ദിവസം മുമ്പ് മഞ്ചേരിയിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. മുഖാമുഖം പേരേ ഉള്ളൂ, പക്ഷെ മുഖാമുഖം ആകലില്ല. മുഖാമുഖം പറയും, 10:30 വരെ പ്രസംഗിക്കും. അവസാനം പിന്നെ ചോദ്യം ചോദിക്കാൻ, ഇപ്പൊ സമയം വൈകിയിട്ടുണ്ട്, അത്യാവശ്യമുള്ളത് ചോദിക്കാന്ന് പറയും. 1-2 ചോദ്യം ചോദിച്ചു സമയം കഴിഞ്ഞു പിരിച്ചുവിടും ചെയ്യും. പേര് മുഖാമുഖം എന്നാണ്. നമ്മളെ മുഖാമുഖങ്ങള് കണ്ടവർക്കറിയാം, നമ്മള് പരമാവധി സമയം ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ കൊടുക്കുക, അതും യഥേഷ്ടം ചോദിക്കാൻ കൊടുക്കാം. ചുങ്കത്തിലൊക്കെ നമ്മൾ പോസ്റ്റ് ഇറക്കിയതിന് ആർക്കും ചോദിക്കാം.
ഏതായിരുന്നാലും അവിടെ അബ്ദുന്നാസ സുല്ലമി എന്ന മടവൂരി അയാള് ഈ പറഞ്ഞ സൂപ്പർ ബസാർ സീഡി എന്നുള്ള എന്റെ പ്രസംഗത്തിന് ആ ഭാഗം ക്ലിപ്പിട്ടു. എന്നിട്ട് അയാള് ഭയങ്കര പരിഹാസം കണ്ടോ, കൂടെയുള്ള റഖീബ് എത്തിയത് ദുആ കേൾക്കൂല എന്ന് അയാള് പറയണത്, ഇയാൾക്ക് എന്ത് ഇൽമുള്ളത് എന്ന് പറഞ്ഞ് ഭയങ്കര പരിഹാസം. റഖീബ് എത്തിയ ദുആ കേൾക്കും എന്ന് പറഞ്ഞ മൂപ്പര് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ചോദ്യോത്തര സമയത്ത് ഒരാൾ ചോദിച്ചു, അള്ളാഹു മാത്രമേ ദുആ കേൾക്കൂ എന്നാണല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു റഖീബ് എത്തി ദുആ കേൾക്കുമെന്ന്, അപ്പോൾ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലായില്ലേന. അപ്പൊ ഞാൻ സുസ്ലമി പിന്നെ എഴുന്നേറ്റില്ല, പകരം അനസ് മുസ്ലിം എഴുന്നേറ്റു. അയാള് പറഞ്ഞു ദുആ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കൽബ് എന്നുള്ള തേട്ടം, അത് റബ്ബ് മാത്രമേ കേൾക്കൂ. എന്നാ നാവ് കൊണ്ടുള്ള ബാഹ്യമായ പദങ്ങൾ, അത് ആരും കേൾക്കും, റഖീബും കേൾക്കും മജീദും കേൾക്കും, അത് കേൾക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. സാക്ഷാൽ പ്രാർത്ഥന റബ്ബ് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ ചോദ്യകർത്താവ് വെച്ചാല ഇത് തന്നെയല്ലേ ഫൈസലും മുസ്ലിയാരും പറഞ്ഞത്, പിന്നെന്താണ് ക്ലിപ്പിട്ടത്, ഇത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്, എന്നിട്ട് ആ ക്ലിപ്പിട്ടിട്ട് എന്തിന് ഈ കോലത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പൊ അതാണ് വസ്തുത. ഇന്നലെയോ മിനഞ്ഞാണോ എറണാകുളത്ത് എന്ന മുഖാമുഖത്തിന് പിന്നെയും കളം മാറ്റി അനീഫ് കായക്കോട് ഒന്നുകൂടി മറച്ചിട്ടു. അനസ് മുസ്ലിയാര് പറഞ്ഞത് ക്ഷീണമായും തോന്നിയപ്പോ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ കായക്കോട് ഒന്നുകൂടി മാറ്റി ചവിട്ടി. റഖീബ് എത്തിയത് കേൾക്കുമെന്ന കോലത്തിലാണ് മൂപ്പർ അവിടെ മിഞ്ഞാൻ അവതരിപ്പിച്ചത്. അപ്പൊ ഏതായിരുന്നാലും ദുആ എന്നുള്ളത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്താണ്, അതവന്റെ കൽബിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു അശ്രദ്ധമായ കൽബിന്റെ ദുആക്ക് ഉത്തരം ചെയ്യില്ല എന്ന് ഹദീസ് കാണാം. ആത്മാർത്ഥമായ ശ്രദ്ധയോടുകൂടി ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പോടെ ചോദിക്കണം. കാരണം ലാ യസ്തജീബുല്ലാഹു, അല്ലാഹു തല ഉത്തരം ചെയ്യില്ല. വാഫിലായ ലഹുവിനോടുകൂടിയുള്ള കൽബിൽ നിന്നുള്ള തേട്ടത്തിന് അല്ലാഹു ഉത്തരം ചെയ്യില്ല. അപ്പൊ തേട്ടം കൽബ് എന്നാണ്. ആ തേട്ടം കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂ, അല്ലാതെ ഒരാൾക്കും കഴിയില്ല. ബാഹ്യമായ പദങ്ങളാണെങ്കിൽ അത് ആർക്കും കേൾക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ് അല്ലാഹു മഗ്ഫിർലി എന്ന് ഞാൻ ദുആ ചെയ്താൽ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് നാളെ മുതൽ ഞാനും ദുആ കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞെടുക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്താക്കാം. കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം ഇസ്തിഹാസക്ക് തെളിവായി ആയത്ത് ദുർവ്യാഖിച്ച പോലെ ഫൈസൽ മുസ്ലിയാർ കോയിച്ചന സംവാദത്തിൽ ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർക്കല്ല എന്ന താങ്കളുടെ പിഴച്ച വാദത്തിന് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുവല്ലോ. എങ്കിൽ പിന്നെ താങ്കളും കാന്തപുരം തമ്മിൽ എന്താ വ്യത്യാസം? ഇസ്ലായി പ്രസ്ഥാനത്തിലെ മുൻകാല പണ്ഡിതന്മാർ ഉമർ മൗലവി, കെ എം മൗലവി, അമാലി മൗലവി, ഇവർക്കൊന്നും ഈ ആയത്ത് മനസ്സിലായില്ലേ? എല്ലാവർക്കും ആയത്ത് മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാം ആ ആയത്തിനെ മനസ്സിലാക്കിയത് ഞാൻ ആ പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണ്, മറിച്ച് ഒരാളും മനസ്സിലാക്കിയിട്ടില്ല. അൻആമിലെ 128-ാമത്തെ ആയത്തിൽ നിന്ന് ജിന്നിനോടുള്ള ഏത് ഇസ്തിംതാവും ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ തഫ്സീറും ലോകത്ത് കാണില്ല. അവിടെയാണ് കാന്തപുരത്തിന്റെ ഓത്തും എന്റെ ഓത്തും നമ്മുടെ വ്യത്യാസം. കാന്തപുര മോദിയെ മുഹീദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന് വിളിക്കാൻ തെളിവുണ്ട് കേട്ടോ. ഞാൻ മോദിയെ ജിന്നെ സഹായിക്കണം എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാനാ. അതിന് ഏറ്റവും വ്യത്യാസം, ഒരാള് വിളിക്കാം എന്ന് പറയാൻ, ഒന്ന് വിളിച്ചുകൂടാ എന്ന് പറയാൻ, പിന്നെ എങ്ങനെ ഒന്നാകാം? അതായത് കോഴിച്ചന സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പരസ്പരം സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ക്ഷീണിതരായിട്ടാണ് ഒരു മൂന്നാളും പുറത്തിറങ്ങിയത്. സംവാദം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോ മധ്യസ്ഥനായ നാണി ഹാജിയോട് ഒരാൾ ചോദിച്ചു, അല്ല എന്താ പങ്ങളെ അഭിപ്രായം? മൂപ്പ് താഴത്ത് നോക്കിട്ട് പറഞ്ഞു, രണ്ടാളും വളരെ ഉഷാറാണ്, രണ്ടാളും ഉഷാറാണ് പറഞ്ഞത്. കാരണം അതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ആ സംവാദം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ നമ്മൾ ആ സീഡ് കണ്ട ആൾക്കറിയാം ആ സംവാദത്തിലുള്ള അവിടൊക്കെ മുഖഭാവങ്ങളും അതിന് എന്താണ് സംഭവിച്ചതെന്നും വളരെ കൃത്യമായി ബോധ്യമായി. സംഘടിപ്പിച്ച ആളുകൾ തന്നെ പിന്നെ പറഞ്ഞുവെന്ന് കേട്ടു, നാസസുലമി വേണ്ടത്ര ഒരുങ്ങാതെയാണ് വന്നത്. എടവണ്ണ ജാമിയിലെ കുട്ടിയോട് ഹംസ ബാക്കി പറഞ്ഞത്രേ, ഞാൻ അയാളുടെ പരഭാഷം പറഞ്ഞതാ, ശരിക്കും വായിച്ചു പഠിച്ചു പോയാ മതിയെന്ന് ഓനെ കേട്ടില്ല. ഞാൻ കുറച്ച് ഇബാദത്ത് എഴുതി കൊടുത്തു, അത് പോലിട്ട് വായിക്കാനും കഴിഞ്ഞില്ല എന്ന് കിതാബ് എടുത്തു കൊടുക്കാൻ വേണ്ടി എന്ന പേരിൽ കൊണ്ടുവന്ന
ഹംസബാക്കവി പറഞ്ഞു എന്നാണ് അവിടുത്തെ കുട്ടികൾ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു ജാള്യത മറച്ചു വെക്കണം, അതിനുള്ള ഒരു പണിയാണ് വൈകുന്നേരം ഇറങ്ങിയിട്ട് നെറ്റിലാണ്ട് പ്രചരിപ്പിച്ചു. ഇതാ പുതിയ ആയത്തുമായി ഇറങ്ങിയിരിക്കുന്നു. ഓർക്ക് ആയത്ത് തരാത്തിന് നമ്മളെന്താ ചെയ്യ? അപ്പൊ യഥാർത്ഥത്തിൽ ആ ആയത്തിൽ നിന്ന് ജിന്നുകളുമായി ബന്ധപ്പെട്ട ഇസ്തിംസാഇന്റെ എല്ലാ വകുപ്പുകളെയും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കള് അഖീദ ഗ്രന്ഥം വെച്ച പണ്ഡിതന്മാര് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് അപ്പുറം ഒരു വ്യാഖ്യാനം ഒരാളും പറഞ്ഞിട്ടില്ല. ഇസ്തിംസാഇന് ശിർക്കായതേ ഉള്ളൂ, അല്ലാത്ത ഇസ്തിംസാഇല്ല എന്ന് ലോകത്തിന്റെവരെ ഒരാളും പറഞ്ഞിട്ടില്ല. അമാനി മോലിയും പറഞ്ഞിട്ടില്ല, ഉമർ മോലിയും പറഞ്ഞിട്ടില്ല, ഉസ്മാൻ സാഹിബും പറഞ്ഞിട്ടില്ല. ഇനി അല്ലാത്ത മറ്റു ലോക അടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരാണെങ്കിലും ഒരാളും തന്നെ ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിംസാഇ ശിർക്കായ ഇസ്തിംസാഇ മാത്രമാണ്, അല്ലാത്ത ഇസ്തിംസാഇ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ ആയത്ത്? പരലോകത്ത് അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ജിന്നുണ്ട്, മലക്കുണ്ട്, മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ റബ്ബിന് പുറമേ ആരാധിക്കപ്പെട്ട ആരാധ്യന്മാരും അവരെ ആരാധിച്ചവരും അതും ഒരുമിച്ച് കൂടും. അങ്ങനെ റബ്ബല്ലാത്തവരെ ആരാധിച്ച ഈ ആരാധ്യന്മാരും ആരാധകന്മാരും ഒന്നിച്ചുകൂടി അല്ലാഹു തആല രണ്ടു കൂട്ടരും വിചാരണ ചെയ്യും. ഈസാ നബി ആരാധിച്ചവരും ഈസാ നബിയും ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടപ്പെടും. ഈസാ നബിയോട് ചോദിക്കും, യാ ഈസാ അഅൻത ഖുൽത ലിന്നാസി തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹാക്കണമെന്ന് നീയാണോ ഈസ പറഞ്ഞത്? ഈസാ നബി മറുപടി പറഞ്ഞു, റബ്ബേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് അറിയില്ല, ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ ഈസാ നബി ഒഴിവാകും. ആരെയെല്ലാം ആരാധിച്ചുവോ അവരെയും അവരെ ആരാധിച്ച ആരാധകന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കും ഇതേ ചോദ്യം. ഹദീസിൽ കാണാം, അവിടുന്ന് പറയപ്പെടും, തങ്ങൾ ആരെയാണോ ആരാധിച്ചത് അവരെ കൂടെ കൂടുക എന്ന് പറയും. അപ്പൊ സൂര്യനെ ആരാധിച്ചവർ സൂര്യന്റെ കൂടെ കൂടും, ചന്ദ്രനെ ആരാധിച്ചവർ ചന്ദ്രന്റെ കൂടെ കൂടും, അല്ലാത്തവർ ആരാധിച്ചവർ അവരെ കൂടെ കൂടും. ആ കൂട്ടത്തിൽ ജിന്നുകളെ ആരാധിച്ചവരും ജിന്നുകളും ഒരുമിച്ച് കൂടും എന്ന് റബ്ബ് ചോദിക്കും. ജിന്ന് സമൂഹമേ, നിങ്ങൾ ധാരാളം ഇൻസുകളെ വഴിപഴിപ്പിച്ചുവല്ലോ എന്ന് ഇവരോട് ചോദിക്കും. അപ്പൊ ഈ ഇൻസുകൾ പറയും, ഈ ജിന്നുകളെ വലിയായി സ്വീകരിച്ച, ജിന്നുകളുമായി വിലായത്ത് സ്ഥാപിച്ച, ജിന്നുകളെ ആരാധിച്ച, ജിന്നുകളെ പൂജിച്ച, ശിർക്ക് ചെയ്ത ഈ ആളുകൾ പറയും, റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു, അങ്ങനെ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധി എത്തുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി അതെല്ലാം അപകടമായിരുന്നു. അപ്പൊ അല്ലാഹ് പറയും, ഖാദന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ, നിങ്ങളെ സങ്കേതം നരകമാണ്, നിങ്ങളത് ശാശ്വതരാണ്. ഇല്ല മാഷ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ. ഇതാണ് ആയത്ത്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഒരുപാട് സംഗതി കിട്ടി. ഒന്ന്, ഇസ്തംതഅ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരമെടുത്തു എന്ന ആശയം, പരസ്പരം ഉപകാരമെടുത്തു. അപ്പൊ അങ്ങോട്ടും ഉപകാരമെടുക്കലുണ്ട്, ഇങ്ങോട്ടും ഉപകാരമെടുക്കലുണ്ട്. അപ്പൊ നാസു സലമി പറഞ്ഞ സബബിയത്ത് പൊളിഞ്ഞു. നമുക്ക് അങ്ങോട്ട് ജിന്നിനെ വിളിക്കാൻ, ജിന്നിനെ വിളിച്ചാൽ ജിന്നങ്ങോട് കേൾക്കുന്നു പറയാൻ എന്ത് കാര്യകാരണ ബന്ധമുള്ളത് വെച്ചാലോ, അത് പൊളിഞ്ഞു അവിടെ. അതോടൊപ്പം ഈ ഇടപാടുണ്ട്, ഈ ഇടപാട് ആർക്കെല്ലാം എവിടെയെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എന്തിനെല്ലാം കിട്ടും, ജിന്നിനെ വലിയാക്കിയവർക്ക് ഉണ്ടെന്ന് ഉറപ്പായി ആയത്തിന്. അവിടെ ചെയ്തതെല്ലാം ശിർക്കുമാണ്. ജിന്നുകളെ വലിയായി സ്വീകരിച്ച ഈ ഔലിയാഹുമ്മിനൽ ജിന്നി ഔലിയാഹുമ്മിനൽ ഇൻസി എന്ന് പറഞ്ഞ ജിന്നുകളെ വലിയായി സ്വീകരിച്ച ഇൻസുകൾ അവർ ചെയ്ത ഇസ്തിംസാ ശിർക്ക് തന്നെ. അതുകൊണ്ട് അവർക്ക് നരകം ശാശ്വതം തന്നെ. എന്നാൽ അവർക്ക് മാത്രമേ ഇസ്തിംസാ ഉണ്ടാവൂ അല്ല, ഈ വിലായത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ജിന്നുകൾ പതിരെയും പിടിക്കാൻ ശ്രമിക്കും. ഇവന്റെ വലിയാക്കി മാറ്റാൻ, ഇവന്റെ പൂജകനാക്കി മാറ്റാൻ, ഇവന്റെ ആരാധകനാക്കി മാറ്റാൻ, ഇവനോട് പ്രാർത്ഥിക്കുന്നതാക്കി മാറ്റാൻ, അങ്ങനെ ശിർക്കിൽ പോയി ചാടാൻ വേണ്ടി ജിന്നുകൾ പതിരെയും ഉപയോഗപ്പെടുത്താൻ നോക്കും. പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുക്കും.
അങ്ങനെയാണ് ചിലര് സിദ്ധന്മാരായി രംഗത്ത് വരുമ്പോൾ അവർക്ക് കറാമത്ത് എന്ന പേരിൽ ചില അനുഭവം അനുഭൂതികൾ ഉണ്ടാകും. ഇവൻ വിചാരിക്കും കറാമത്താണ്, അതിന്റെ പിന്നാലെ പോകും. യഥാർത്ഥത്തിൽ ശൈത്താനിന് കിട്ടുന്ന ആസ്വാദനമായിരിക്കാം. ഇത് അവൻ വിശ്വസിക്കുന്നു, അത് അവന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നു, അത് പുസ്തകം എഴുതുന്നു, നാട് നീള കറാമത്തായി പ്രചരിക്കുന്നു. അങ്ങനെ അവസാനം ഇവനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആളുകൾ തയ്യാറാകുന്നു. ഈ ശിർക്ക് ചെയ്യിക്കാൻ വേണ്ടി മറ്റൊനാദ്യം ഇപ്പണിയെടുക്കും. അങ്ങനെ സ്ഥിന്താഴുണ്ട്. അതിന് കിട്ടാത്തവരെ അല്ലാത്ത വഴിയിൽ ഉപകാരം ചെയ്തു കൊടുക്കും, എന്നിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോയി അവസാനം ശിർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പണികളുണ്ട്. അതിനാണ് വസീയത്തു ശിർക്ക് എന്ന് പറയാം. മാത്രമല്ല ഈ ആയത്ത് ഓതിയിട്ട് തന്നെ വസീയത്തു ശിർക്ക് വിശദീകരിച്ച എത്ര പണ്ഡിതന്മാർ ലോകത്തുണ്ട്. വസീയത്തു ശിർക്ക് എന്ന പദം തന്നെ ഉദാഹരണമായി സ്വാലിഹ് അലു ഷെയ്ഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ പന്നിപ്പാറ സംവാദത്തിൽ വായിച്ച ഭാഗമുണ്ടല്ലോ. പന്നിപ്പാറ സംവാദം കേട്ടോളിക്കറിയാ, സലേഷ് വാടാനപ്പള്ളി വായിച്ച് കുടുങ്ങിയ ഒരു വിവാദത്തുണ്ടല്ലോ. ഇലാജ് വിഷയത്തിൽ, റുഖിയയുടെ വിഷയത്തില് രണ്ടെണ്ണുണ്ട്, വസീലയായതുണ്ട്, ഷിർക്കായതുണ്ട് എന്ന് രണ്ടെണ്ണുണ്ട് അവിടെ പറഞ്ഞല്ലോ അയാള്. അതേ വാചകത്തിൽ തന്നെ അവസാനം ആലു ഷെയ്ഖ് പറഞ്ഞെന്താ, അതുകൊണ്ട് ജിന്നോട് ഇസ്തിആനത്തെല്ലാം ഷിർക്കോ ഷിർക്കിലേക്കുള്ള വസീലയോ ആണ് എന്ന് പറഞ്ഞ തെളിവുകൊടുത്ത എന്താ, റബ്ബനസ്തം തബഅദുനാ ബിബഅദിൻ എന്ന ഈ ആയത്ത്. ഈ ആയത്ത് കൊടുത്തിട്ടാ പറഞ്ഞത് മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇലൽ ശിർക്കി, ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്. തെളിവെന്താ ഈ ആയത്ത്. ഷെയ്ഖ് ഫൗസാന്റെ ഫതാവയിൽ അദ്ദേഹം പറഞ്ഞു, വമഅലൂമുൻ, അറിയപ്പെട്ട കാര്യമാണല്ലോ, അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ലാ തജൂസ്, ജിന്നോട് ഇസ്തിആനത ജായിസ് അല്ല, അനുവദനീയമല്ല. കാരണം എന്താ, لانه طريق ووسيله الى الشرك, അത് ശിർക്കിലേക്കുള്ള വഴിയാണ്, വസീലയാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. لان الله يقول, കാരണം അല്ലാഹു തആല പറയുന്നു, ربنا استمتع بعضنا ببعض എന്ന ഈ ആയത്ത്. പിന്നെ ഇപ്പൊ അവസാനം പറഞ്ഞുപ്പിച്ചെന്താ, അത് ഇസ്തിംതാ അല്ലേ, ഞങ്ങൾ ചോദിച്ച ഇസ്തിആനത്താണ്. മിഞ്ഞാന്ന് എറണാകുളത്ത് അനീഫ് കായ്ക്കൂടെ എങ്ങനെയാ പറഞ്ഞത്, അവിടെ ചോദിച്ചത് ഇസ്തിആനത്താണ്, ഇയാൾ പറഞ്ഞത് ഇസ്തിംതാ ആണ്. ഇസ്തിംതായത് ശിർക്കുണ്ട് വസീലയുണ്ട്, അതിൽ നമുക്ക് തർക്കമില്ല. അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ, ഇസ്തിംതായത് ശിർക്കുണ്ട് വസീലയുണ്ട്, അതിൽ തർക്കമില്ല. ഇസ്തിംതാ പല സൈസ് ഉണ്ട്, ഉപകാരമെടുക്കല്ല, പരസ്പരം ഉപകാരമെടുക്കൽ. അതിലെ ഒരു വകുപ്പാണ് സഹായം ചോദിക്കുക, സഹായം കൊടുക്കുക. ഇസ്തിംതാ ഒരു വകുപ്പാണ്. ഇസ്തിംതാ പല സൈസ് ഉണ്ട്, അവൻ കള്ളുടിക്കാൻ പറയും, ഇവൻ കള്ളു കുടിക്കും, അതൊരു ഇസ്തിംതാ ആണ്. അവൻ വ്യഭിചരിക്കാൻ പറയും, ഇവൻ വ്യഭിചരിക്കും, അതൊരു ഇസ്തിംതാ ആണ്. ഇവൻ ചോദിക്കും, അവൻ കൊണ്ടുവന്ന് കൊടുക്കും, അതൊരു ഇസ്തിംതാ ആണ്. അവൻ ചോദിക്കും, ഇവൻ കൊണ്ടുപോയി കൊടുക്കും, അതൊരു ഇസ്തിംതാ ആണ്. അവൻ കളവ് പറയാൻ പറയും, ഇവൻ കളവ് പറയും, അതൊരു ഇസ്തിംതാ ആണ്. അവൻ മുടി കൊണ്ടുവന്ന് കൊടുക്കും, ഇവൻ ആ മുടി വിൽക്കും, അതൊരു ഇസ്തിംതാ ആണ്. ഒക്കെ ഇസ്തിംതാ ആണ്. റസൂലാനെ മുടി കണ്ടിട്ട് മറ്റേ കൈ കൊണ്ടുവന്നില്ലേ, ഇസ്തിംതാ ആണ്. ശൈത്താൻ നടത്തുന്ന വേറൊന്നുമല്ല, അതൊക്കെ ഇസ്തിംതാ ആണ്. അപ്പൊ ഇസ്തിംതായിന്റെ ഒരു നൗആണ്, ഒരു വകുപ്പാണ് ഇസ്തിആനത്ത്. അപ്പൊ കായിക്കൊരു പറഞ്ഞു, ഇസ്തിംതായ ശിർക്കായതുണ്ട്, വസീലായതുണ്ട്, മതി. ആ ഇസ്തിംതായപ്പെട്ടതിനെന്ത് ഇസ്തിആനത്ത്. ഈ തഫ്സീർ ഉണ്ട്, ഇബ്നു കസീർ കാണാം. ഇസ്തിംതാ വിശദീകരിച്ചപ്പോൾ ഇസ്തിആനത്തിഹിം ഇയാഹും, ഇസ്തിആനത്ത് തന്നെ ഇബ്നു കസീർ എടുത്തു കൊടുത്തു ഈ ആയത്തിന് വിശദീകരിച്ചത്. ഇസ്തിംതായന ആയത്തിന് വിഷയത്തില് ഇസ്തിആനത്ത് എന്ന പദം തന്നെ ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇസ്തിംതാ ശിർക്കായതും വസീലായതും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്തു, ഇസ്തിആനത്തും അതിൽപ്പെട്ടു. മാത്രമല്ല 10 കൊല്ലം മുമ്പ് 2002 മടവൂരികളുമായി നമ്മൾ ജിന്ന് സിഹ്ർ വിഷയത്തില് ഒച്ചപ്പാടും ബഹളുണ്ടായപ്പോൾ അന്ന് അവരോട് നമ്മൾ പറഞ്ഞെടുത്തത് എന്താ, ഈ ആയത്തന്നെ. ഈ ആയത്താ പറഞ്ഞെടുത്തത്. അന്ന് പറഞ്ഞൊക്കെ തൗബ ചെയ്തോലെ പിന്നെ ഇപ്പൊ അത് ഓർമ്മ ഉണ്ടാവൂല. അന്ന് ഇതേ ആയത്ത് പറഞ്ഞിട്ട ഈ ഇസ്തിംതായന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. അന്ന് നമ്മൾ പറഞ്ഞ ബഹുമാനായ സുബൈർ മംഗട അന്ന് മടവുഴികൾക്കെതിരെ ഈ ആയത്ത് ഓതിയിട്ട് കൊടുത്തൊരു വിശദീകരണം ഉണ്ട്. ഇപ്പൊ പിന്നെ മൂപ്പനും സബബിന്റെ പിന്നാലെയാണ്, അതിന്റെ സബബ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇസ്തിംതായന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ ഏതെല്ലാം രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട് എന്ന് 10 കൊല്ലം മുമ്പ് ഈ ആയത്ത് ഓതിയിട്ട് നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞെടുത്തതാണ്. നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഈ ആയത്തോതിയിട്ട് അന്ന് വിശദീകരിച്ചു കൊടുത്തു. അന്ന് ആരും പറഞ്ഞില്ല ഇത് കാന്തപുരത്തിന്റെ ശൈലിയാണ്.
മാത്രമല്ല ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ മുഖ്യ ശത്രു എന്ന പുസ്തകം, മനുഷ്യന് യഥാർത്ഥ ശത്രു എന്ന പേരിൽ ആ പുസ്തകം രണ്ടാം പതിപ്പിറങ്ങിയല്ലോ. അതിന് എന്ന ഈ ആയത്ത് വെച്ചിട്ടാണ് ഉസ്മാൻ സാഹിബ് എല്ലാത്തരം ഇസ്തിംതാവും വിശദീകരിച്ചത്. ആൾ ദൈവങ്ങൾക്കുള്ള ഇസ്തിം താഴ്, മദ്യപാണിക്കുള്ള ഇസ്തിം താഴ്, മുച്ചീട്ട് കളിക്കാരന്റെ ഇസ്തിം താഴ് വരെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മുച്ചീട്ട് കളിക്കാരന് ആ മുച്ചീട്ട് കളിയിൽ വ്യാപൃതനാകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, അതിലൂടെ ശൈത്താന് കിട്ടുന്ന സുഖവുമുണ്ട്, അതും ഈ ഇസ്തിം താണ്. അവന്റെ വാപ്പ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ പോലും അവന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല എന്നാണ് ഉസ്മാൻ സാഹിബ് എഴുതിയത്. അതൊരു ഇസ്തിം താണ്. സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന ഇസ്തിം താഴ് ഉസ്മാൻ സാഹിബ് എഴുതിയിട്ടുണ്ട്. സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, പ്രഭാഷകന്മാർക്ക് ലഭിക്കുന്ന ചില ആസ്വാദനങ്ങൾ. അപ്പൊ ഇസ്തിം താഴ് പല സൈസ് ഉണ്ട്. ചോദിച്ചു കിട്ടുന്നുണ്ട്, ചോദിക്കാതെ കിട്ടുന്നുണ്ട്. ചോദിച്ചു കിട്ടുന്നുണ്ട്, ചോദിക്കാതെ കിട്ടുന്നുണ്ട്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ റഹിമഹുള്ള അത് രണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. ചോദിച്ചു കിട്ടുന്നതും ചോദിക്കാതെ കിട്ടുന്നതും. ചോദിച്ചു കിട്ടുന്നുണ്ട്, ചോദിക്കാതെ കിട്ടുന്നതും രണ്ടുണ്ട്. ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് ഉപകാരം ചെയ്തു കൊടുക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് പടച്ചറബിനോട് കാവലിനെ തേടണം എന്നിവരെ സാലിഹുൽ ഫൗസാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇസ്തിം താഴ് പല സൈസ് ഉണ്ട്. ഇത് പറഞ്ഞിനാണ് ഫൈസൽ മുസ്ലിം ആയത്തു വ്യാഖ്യാനിച്ചു. എന്തിനേറെ ബഹുമാനായ ടി പി അബ്ദുള്ള ഗോയ മദനി പണ്ട് നമ്മളെ കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആള് കോടതി വിധിയോടുകൂടി മുപ്പത് മണ്ഡലത്തിലേക്ക് ഒതുങ്ങി. ഇപ്പൊ സ്റ്റേറ്റിലുമില്ല, ജില്ലയിലുമില്ല. കാരണം ജില്ലാ ഇലക്ഷനാണ് അസാധു ആക്കിയത്. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റും അസാധു ആയത്. സാധാരണ ഈ പാമ്പും കോണും കളിക്കുമ്പോൾ പോയി 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 ഇങ്ങനെ 90 എത്തുമ്പോ നേരെ പോവുക നാലിലേക്ക് എന്ന് പറഞ്ഞ പോലെ സ്റ്റേറ്റിലെത്തി കസേരയിൽ കയറി ഇരുന്നപ്പോഴാണ് അവിടുന്ന് ഒരു പാമ്പിന്റെ വാല്, നേരെ തിരിച്ചു പോകുക മണ്ഡലത്തിലേക്ക്. സ്റ്റേറ്റ് ഡയറക്റ്റ് മണ്ഡലത്തേക്കാ പോകുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിന് ഇങ്ങനത്തെ ഒരു സമാനമായ സ്വഭാവം പറഞ്ഞുണ്ടായിക്കോളുന്നില്ല. സാധാരണ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ചിലപ്പോ വൈസ് പ്രസിഡന്റ് ആക്കുന്നൊക്കെ ഉണ്ടാവും. ഇത് സ്റ്റേറ്റിൽ നിന്ന് മൊത്തം പോയി, എക്സിക്യൂട്ടീവ് ഇല്ല, കൗൺസിൽ ഇല്ല, എവിടെയില്ല, എന്നാ ജില്ലയിലേക്കോ അതും പറ്റൂല, ഇനി മണ്ഡലത്തിൽ പോയി തന്നോളില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴില്ല, ഞാൻ പണ്ട് പ്രസംഗിച്ചു അല്ലാഹുല്ലാത്തൊരു പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ഒരു ചർച്ച തന്നെ വന്നു. അത് വെച്ചിട്ട് എല്ലാരും എന്നെ കൊത്തിപഠിച്ചു, എല്ലാ സ്ഥലത്തും എന്നെ വിമർശിച്ചു. ഇപ്പോഴിതാ ജിന്നിനെ വിളിക്കാമെന്നതിന് ശിർക്കല്ല എന്നതിന് ആയത്തോതിയിരിക്കുന്നു എന്ന് ടി പി. അപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കമാൻഡ് ഏതായാലും ഓതിയതൊരു മുസ്ലിയാരല്ലേ, അതിന് സമാധാനിക്കാന. എവിടെ എത്തി നോക്കണം, ഓലൊക്കെ സി ഡി കേട്ടിട്ടാണോ? അല്ല, മറ്റോ പറഞ്ഞെടുത്തും ഇങ്ങനെയാണ്, അതാണ് പറഞ്ഞ അടിക്കന്നെ. അപ്പൊ കേട്ടു നിൽക്കുന്ന മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു, സാർ നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് മുസ്ലിയാരും മുജാഹിദായിട്ട് 10 കഴിഞ്ഞാൽ മൂപ്പ് നമുക്ക് മൗലവിയായി കൂട്ടാ എന്ന് പറഞ്ഞിട്ടില്ലേ? ഫൈസൽ മുസ്ലിയാര് 13 ആയല്ലോ എന്ന് ചോദിച്ചത്രേ. എ പി ജമീത്തിനം എന്റെ മീറ്റിംഗ് പറഞ്ഞതാ 10 കഴിഞ്ഞാല് പിന്നെ അയാളെ മൗലവിയായി കണക്കാക്കാന. അപ്പൊ ആ കടമ്പ കടന്നിട്ടുണ്ട് നമ്മളൊക്കെ. ഏതായിരുന്നാലും ആ രൂപത്തിലാണ് ഇപ്പൊ വ്യാഖ്യാനങ്ങൾ. എന്നിട്ട് ആയത്ത് വ്യാഖ്യാനിച്ചു, 1 ഇനാം വേറെ ചങ്ങായി അയച്ചത്. പണ്ട് നമ്മളെ പിന്നെ ആലുവാസം വാദം കഴിഞ്ഞപ്പോ ഖുദാഫുകൾ ഇറക്കിയിരുന്നു 1 രൂപ ഇനാം. അതെന്നെ ഇപ്പൊ ബലും കാണിച്ചത്. അന്ന് ഒതുക്കങ്ങൾ വെച്ച് നടന്ന വിശദീകരണത്തിന് അനസ് മുസ്ലിയാർ പറഞ്ഞ മറുപടി ഉണ്ട്. അതാ നമുക്കും പറയാനുള്ളത്. മൂപ്പര് അന്ന് അത് ആ വെല്ലുവിളി പൊക്കി പിടിച്ച മൂപ്പര് പറഞ്ഞു, ഞങ്ങൾ ഇതാ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, പക്ഷേ നിങ്ങൾ കോടിയുമായി വരികയാണെങ്കിൽ ഹലാലായ കോടി തരണം. അപ്പൊ ഖുറാഫികൾ വന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നിവൃത്തില്ല. അപ്പൊ അതന്നെ എപ്പോഴും പറയാനുള്ളത്, ഹലാലായത് വേണം. കാരണം അവിടെ പലിശന്റതും അതേപോലെ പിന്നെ മീഡിയ വേണ്ടതും ഇതിനൊക്കെ കൊടുക്കാൻ പറ്റ പല സൈസ് പൈസ ഉണ്ടാവും. കാരണം ഇപ്പൊ പ്രമാണിമാരൊപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കാശ് കാണിച്ച് പേടിപ്പിക്കാന്നാണെങ്കിൽ ഇല്ല. അപ്പൊ പറഞ്ഞത് കൃത്യമാണ്, വിശദീകരിക്കാം. ഇനി അതേപ്പോ തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ ഇസ്തിംതാവും ശിർക്കാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എല്ലാ ഇസ്തിയാനത്തും ശിർക്കാണെന്ന് പറഞ്ഞ ഒരൊറ്റ ആള് ലോകത്തെവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? 1 തരാന്ന് പറഞ്ഞില്ല. കാരണം നമ്മൾക്ക് കോടി പോയിട്ട് ഒരു ഉറപ്പ് പോലില്ലാത്ത അവസ്ഥ എപ്പോഴത്. ഇപ്പൊ വഴുതിന് വരെ നമ്മൾ ബക്കറ്റും കൊണ്ട് നടക്കുക. അതുകൊണ്ട് കോടി തരാന്ന് പറഞ്ഞില്ല. എന്തെല്ലാം പറയുക, ഫേസ്ബുക്കിലൊക്കെ ഫൈസൽ മുസ്ലിയാർ 80 ലക്ഷത്തിന്റെ വീടുണ്ടാക്കിയാ. അതാ ഇപ്പൊ പുതിയ സാധനം.
ഇല്ല, 8 സെന്റ് വെച്ചിട്ട് ഇപ്പൊ 6 സെന്റ് വാങ്ങിക്ക അപ്പുറത്ത്. ആദ്യമുള്ള 8 സെന്റ് വെച്ചിട്ട് ഇപ്പൊ 6 സെന്റ് വാങ്ങിയിട്ട് തറട്ടിട്ട് 3 മാസം അവിടെ കിടക്കുകയാണ്. അതാണ് ഇപ്പൊ 80 ലക്ഷത്തിന്റെ വീടുണ്ടാക്കി. അപ്പൊ ഒരുത്തരണ്ട് അടിച്ചു വിട്ടാ പിന്നെ മറ്റൊന്നും അങ്ങനെ പ്രചരിപ്പിച്ചോളല്ലോ. അപ്പൊ യഥാർത്ഥത്തിന് കാന്തപുരം ചെയ്ത പണി അത് ഫൈസൽ മുസ്യാൽ അല്ല ചെയ്തിട്ടുള്ളത്. നീ ചെയ്തതാരാ? 1-2 ക്ലിപ്പ് ഞാൻ കാണിച്ചാ. ആയത്ത് ദുരിതാക്കി അടിച്ചവർ, വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഇല്ലാത്ത അർത്ഥം പറഞ്ഞവർ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂത്ത് ഇംറാനിൽ ഇന്നമാ ദാലികുമ ശൈത്താനു യുഖവ്വിഫു ഔലിയാഅ ഫലാ തഖാഫൂഹും വഖാഫൂൻ. പിശാച് അവന്റെ മിത്രങ്ങളെ കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാകുന്നു അത്. അതിനാൽ ആ മിത്രങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, എന്നെ ഭയപ്പെട്ടുകൊള്ളുക. മക്കത്തെ മുസ്ലിങ്ങളുടെ യുദ്ധസന്നാഹങ്ങളെ കുറിച്ച് നാടൊന്നാകെ പ്രചാരണമുണ്ടായി. മുസ്ലിമീങ്ങൾ ഒളിച്ചു പോകുമെന്ന പോലത്തുള്ള വ്യാപകമായ പ്രചാരണം വന്നപ്പോൾ അല്ല വിശ്വാസികളെ സമാധാനിപ്പിച്ചു, ഈ മുസ്ലിങ്ങളാകുന്ന പിശാചിന്റെ മിത്രങ്ങൾ, ആ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പിക്കേണ്ട, നിങ്ങൾ ഓലെ പേടിക്കണ്ട, എന്നെ പേടിച്ചോടി. ഈ ആയത്ത് ചേകഞ്ഞൂരികൾ തങ്ങളുടെ മാസികയിൽ കൊടുത്തിട്ട് അവർ അർത്ഥം വെച്ചു പിശാചിനെ പേടിക്കേണ്ടതില്ല എന്ന്. ചേകഞ്ഞൂരികളെ മാസികയിൽ ഈ ആയത്ത് കൊടുത്തിട്ട് ഓല വെച്ച അർത്ഥം എന്താ? പിശാചിനെ പേടിക്കണ്ട. അദുസ്സലാം സുല്ലമി ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു പിശാചിനെ പേടിക്കണ്ട. അന്ന് അത് വെച്ച് ആ ക്ലിപ്പുമായി നാട് നീള ഊടുചുറ്റിയ മനുഷ്യന്മാർ അവരിപ്പ പറയ ഇതേ ആയത്ത് ഓതിയിട്ട് സലാം സുല്ലമയും ചേകന്നൂരികളും വെച്ച അതേ അർത്ഥം ഇപ്പൊ സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി. കേട്ടോളൂ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫി ഈ ആയത്ത് ഓതി ഈ അർത്ഥം പറയുന്ന ഭാഗം. അപ്പൊ കണ്ടോ ഈ ആയത്തിന് ചേകഞ്ഞൂലികൾ പറഞ്ഞ അതേ അർത്ഥം, അബ്ദുസ്സലാം സലിം പറഞ്ഞ അതേ അർത്ഥം, ആ അർത്ഥമാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫി വെച്ചത്. ഉത്തരവാദപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനോട്, ഒരു മദനിയോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുസ്സലാം സലിമി പണ്ട് അർത്ഥം വെച്ചിട്ടുണ്ട്, അന്ന് നമ്മൾ ഈ ക്ലിപ്പുമായി നടന്നു എങ്കിൽ പിന്നെ അത് ന്യായമല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ആരാ നിങ്ങളോട് ക്ലിപ്പും കൊണ്ട് നടക്കാൻ പറഞ്ഞു? സലാം സുല്ലമിനെ ക്ലിപ്പിട്ട് നടക്കാൻ ആരാ പറഞ്ഞത് എന്നാ മൂപ്പര് ചോദിച്ചത്? അവിടെ തന്നെയാണ് പ്രശ്നം. അപ്പൊ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച മനുഷ്യന്മാർ അവരാണ് ഇങ്ങോട്ട് പ്രചാരണവുമായി നടക്കുന്നത്. ഇനി ഇത് മാത്രല്ല, ഇതേപോലെ വിശുദ്ധ ഖുർആൻ മറ്റായത്ത് ഇന്നാ നഹ്നു നസ്സല്ല ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് എത്ര പച്ചയായിട്ടാണ് ഒരു മദനി കോഴിക്കോട് വെച്ച് ദുർവ്യാഖ്യാനിച്ചത്, ശ്രദ്ധിക്ക നിങ്ങൾ. എന്നിട്ട് അവരാണ് ഇങ്ങോട്ട് കാന്തപുരത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് ആരോപിക്കുന്നത്. പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ആദി നബി അലൈഹിസ്സലാമുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമവിശിഷ്ടരായ പ്രവാചക വര്യന്മാർ മുഴുവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഏത് സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ജിന്ന വിവാദക്കാർ മനസ്സിലാക്കേണ്ടത് അവിധമായ വാദങ്ങളെ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തട്ടിത്തകർക്കാൻ ആർക്കും സാധ്യമല്ല എന്നതാണ്.
ഖുർആൻ പറയുന്നത് ഇന്നാ നഹ്നു നസ്സല്ല ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു ആണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ ഈ പരിശുദ്ധ ഖുർആനെയും ഈ പ്രസ്ഥാനത്തെയും ഈ കാര്യങ്ങളെയും അള്ളാഹുവാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് പോയാലും ആര് വന്നാലും ഈ പ്രസ്ഥാനത്തെ അള്ളാഹു തന്നെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്നത് പ്രവാചക തിരുമേനി പ്രഖ്യാപിച്ചതുപോലെ നീക്കു പോക്കുകൾക്ക് യാതൊരു ഒരു നിവൃത്തിയുമില്ല, വിട്ടുവീഴ്ചയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് എന്റെ മതം എന്നാണ് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ആ രൂപത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസത്തെ അടിയുറപ്പിച്ചുകൊണ്ട് നിലനിൽക്കാൻ ഇസ്ലാഹി പ്രവർത്തകർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് സന്ദർഭവശാൽ കണ്ടോ സഹോദര, കാന്തപുരം പോലും ചെയ്തിട്ടില്ല ഈ പണി. ഈ ആയത്ത് അയാൾ ഓതുന്ന ഖുർആനുണ്ടല്ലോ, എന്നിട്ട് അയാള് അയാളുടെ പ്രസ്ഥാനമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ ആയത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിനപ്പുറമുള്ള പണിയാ ഇവിടെ ചെയ്തത്. ഇന്നാ